അവനെ അറിവുള്ളവളാ നിനാമ. അവൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അവൾക്ക് ജീവിതത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാം. പക്ഷെ മോളാണെങ്കിൽ ചെറിയൊരു കുട്ടിയാ. അവൾ പ്രശ്നങ്ങളുടെ നടുവിലാണിപ്പോ. അവളെ ഞാൻ ശ്രദ്ധിക്കണ്ടേ? അവൾ എന്റെ മകളാ. ഞാൻ എങ്ങനെ വിശ്വസിക്കും? അമ്മായി എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ തന്നെ പറയേ, എങ്ങനെ വിശ്വസിക്കും ആ കുട്ടി നീരജന്റെ മകളാണെന്ന്? ഒന്ന് മിണ്ടാതിരിക്കും ശ്വേത, മിണ്ടാതിരിക്കും. ഇതെല്ലാം ജൂഹി കേക്കില്ലേ? കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. ഐ ഡോണ്ട് കെയർ. എന്തിനാ ആവശ്യമില്ലാതെ നമ്മൾ ഓരോരുത്തരെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? നീ മറന്നുപോയോ, നിനക്ക് ജൂഹിയെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. മരുമോളാക്കാനായിരുന്നല്ലോ മോഹം. ജൂഹി ഒരിക്കൽ നിന്റെ സർവസ്വമായിരുന്നു നീരജ്, നിന്റെ പാസ്റ്റ് അത്. പക്ഷെ ഇപ്പോ അവനി നിന്റെ ഭാര്യയാണ്. മരുമകളാക്കാൻ ആഗ്രഹിച്ചിരുന്നു അമ്മായി, പക്ഷെ അത് കഴിഞ്ഞ കാര്യ. പക്ഷെ ഇപ്പൊ നമ്മുടെ മരുമകൾ അവനിയ. ജൂഹി മനുഷ്യ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും എന്താ മറന്നു പോകുന്നേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജൂഹി എന്തായാലും ഞാൻ എന്തിനാ മതിയാക്കേണ്ടത്? ആ ഇവിടെ നമ്മുടെ മകന്റെ ജീവിതം തന്നെ നശിച്ചിരിക്കുമ്പോ നിങ്ങൾ പറയുന്നത്? ചേരൊന്നും മിണ്ടാതിരിക്കുക, മതിയാക്ക്, ഇങ്ങനെ സംസാരിക്കരുതെന്ന്. കുറഞ്ഞ പക്ഷെ ഞാൻ പറയുന്നതെങ്കിലും നിങ്ങളൊന്ന് കേക്ക്. നീരജിനൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ എങ്ങനെ വിശ്വസിക്കും ആ കുട്ടി എന്റെ നീരജിന്റേതാണെന്ന്? ശരി പ്രകാശേട്ടാ, നിങ്ങൾ പറയേ. നീരജ് എപ്പോഴും തെളിവ് ആവശ്യപ്പെടാറുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ തെളിവ് ചോദിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഒരു നിമിഷം അവൾ എന്റെ മകളല്ലെന്ന് വിശ്വസിച്ചോളൂ. പക്ഷെ ഒരു നിഷ്കളങ്കയായ കുട്ടി അപകടത്തിൽ പെട്ടതാണെന്ന കാര്യം സത്യമല്ലേ? അപ്പൊ ഞാൻ അവളെ സഹായിക്കണ്ടേ? നീനമ്മ ഞാനിത് മമ്മിയിൽ നിന്നാ പഠിച്ചത്. അവനിയും അമനും മമ്മിയുടെ മക്കളല്ലായിരുന്നു. എന്നിട്ടും മമ്മി അവർക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തത്? മമ്മിയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം. എല്ലാവർക്കും ഉദാഹരണമായി മാറി ഞാൻ തളർന്നിരിക്കുക നീരജ്, തളർന്നിരിക്കുക. ആർക്കു വേണ്ടി ഇനി വഴികാട്ടി ആവണ്ടേ? എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പോയതുകൊണ്ട് എന്റെ സ്വന്തം മകൾ അവനിയുടെ ജീവിതം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരിക്കലും ഇനി ഒരു മാതൃകയാവണ്ട. നീനാമി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് അവനിയോട് നല്ല അസൂയുണ്ട്. കാരണം അവൾക്ക് സ്വന്തമായി ഇതുപോലൊരു മമ്മിയുണ്ട്. എനിക്കും എൻ്റെ അമ്മയെ സ്നേഹമാണ്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പക്ഷെ എന്നെ മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ല. നീനാമ അവനെ മനസ്സിലാക്കുന്നില്ലേ? അതുപോലെ ഞാൻ ഒരുപാട് ഭാഗ്യമുള്ളവന, കാരണം എനിക്ക് സ്വന്തമായിട്ട് രണ്ട് അമ്മമാരുണ്ട്. ഒന്ന് ഈ മമ്മി, പിന്നെ എൻ്റെ അമ്മ. ഇന്ന് ഞാൻ നീനാമയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാ വന്നത്. അതുകൊണ്ട് മമ്മിയുടെ കൈകൾ എൻ്റെ തലയിൽ വെച്ചിട്ട് പറയണം, നീരജ് നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്, നിന്റെ ലക്ഷ്യത്തിൽ നീ വിജയിക്കട്ടെ എന്ന്. പറഞ്ഞിട്ട് മുറിയില് പൊട്ടിയിടും. എനിക്ക് സാറിന് നല്ല പേടിയാ. സാറിന് ദേഷ്യം വരുമ്പോഴെല്ലാം എന്നെ മുറിയിലാക്കി ലോക്ക് ചെയ്യും. എനിക്ക് ഡോൾസ് വളരെ ഇഷ്ടമാണ്. ആ ഡോൾ കണ്ടപ്പോ സാറിന് നല്ല ദേഷ്യം വന്നു. പിന്നെ പിന്നീട് സാർ ഡോൾ തല്ലു പൊട്ടിച്ചു.
എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇനി ഈ ഡോൾ എടുത്ത് കളിച്ചാ ഞാൻ നിന്നെ ഇട്ട് മുറിയിൽ അടച്ചിടുന്നു. ഇല്ല ഇല്ല മിഷ്ടി, ആൻറ്റി ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താ? എനിക്ക് ഈ ഡോളും തന്നത്, ഞാൻ ഇതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയി മാലാകല്ലേ. വളരെ ബ്യൂട്ടിഫുള്ളാ, ശരിക്കും മോളെ പോലെ തന്നെ. അല്ല, ശരിക്കും ആന്റിയെ പോലെ. ദുഗു ആന്റി പറയായിരുന്നു, ഒരു ദിവസം ഒരു മാലാഖ വരും, ആ മാലാഖ എനിക്ക് ഒത്തിരി സന്തോഷം തരുമെന്ന്. ആന്റിയാണോ മാലാഖ? ഇതെന്താ കാർഡ്? ഇതെന്താ മിഷ്ടി? നാളെ എന്റെ സ്കൂളിൽ ഒരു ക്യാമ്പുണ്ട്, എനിക്കും പോണം. പക്ഷേ എന്ത് പക്ഷേ? സാറ് പോണ്ടെന്ന് പറഞ്ഞോ. ആന്റി മാലാഖയാണല്ലോ, ആന്റി സാറിൽ നിന്ന് പെർമിഷൻ വാങ്ങിത്തരോ. നാളെ വൈകുന്നേരമാണ് ക്യാമ്പ്. നാളെ വൈകുന്നേരം, പക്ഷെ അതെങ്ങനെ നടക്കും? അച്ഛമ്മേ, ആരും തന്നെ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഞാൻ കള്ളം പറയുകയാണെന്ന് ശ്വേത ആന്റി പറയുന്നത്. ആന്റി വിചാരിക്കുന്നത് ഞാൻ നീരജിനെ അവനിൽ നിന്നും തട്ടിയെടുക്കുന്ന. അച്ഛമ്മേ, അച്ഛമ്മ തന്നെ പറയൂ, ഞാനല്ല ഉപേക്ഷിച്ച് പോയതല്ലേ. അവനെയാണ് എന്നെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്നത്. അവളെ ദ്രോഹിക്കാൻ എനിക്ക് കഴിയോ? ഞാൻ അത്രയ്ക്ക് ദുഷ്ടയൊന്നും അല്ല, എനിക്കൊരിക്കലും ദുഷ്ടയാവാൻ കഴിയില്ല. എനിക്കറിയാം മോളെ, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെ ഒരു മനുഷ്യൻ തന്റെ നന്മകളെല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാളെയാ നല്ല മനുഷ്യനെന്ന് വിളിക്കുന്നത്. ശ്വേതാന്റി എന്നെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ആന്റി എന്നെ വിശ്വസിക്കണം, എനിക്ക് സത്യമായും എന്റെ മകളെ മാത്രം മതി. എനിക്ക് നീരജിനെ അല്ല വേണ്ടത്, ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്കറിയാം നീ സത്യം പറയുകയാണെന്ന്. ശ്വേതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എടുത്തുചാട്ടക്കാരിയാ, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ഒരമ്മയല്ലേ അവൾ, അവൾക്ക് ഒരേ ഒരു പേടിയേ ഉള്ളൂ, ഇനി നീരജ് നിന്റേതായി പോകുമോ എന്ന്, നീരജിനെ ആരെങ്കിലും അകറ്റുമോ എന്ന ഭയം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അച്ഛമ്മ. ജൂഹി ആർക്കും അവളുടെ കുഞ്ഞിൽ നിന്ന് അകറ്റാൻ കഴിയില്ല, എന്നെ എന്റെ അമ്മയിൽ നിന്നും. അച്ഛമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം, മോളെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വേണ്ട ജൂഹി, നിനക്ക് വരാൻ കഴിയില്ല, നിന്റെ ജീവൻ അപകടത്തിലാക്കാൻ കഴിയില്ല. നോ മീൻസ് നോ ജൂഹി, ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ മോളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. നീരജ്, എന്റെ സ്ഥാനത്ത് അവനിയായിരുന്നെങ്കിൽ നീ അവളോട് ഇങ്ങനെ പറയുമായിരുന്നു? നീ അവനിയല്ലോ, ആ കാര്യം ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതാ. എപ്പോഴും എന്നേക്കാൾ ഒരു ചൂട് മുന്നിൽ അവൾ. റിസ്ക് എടുക്കാനും അറിയാം, ആ റിസ്കിൽ നിന്ന് പുറത്ത് കിടക്കാനും അറിയാം. അവനിയുടെ സ്ഥാനത്ത് ആർക്കും വരാൻ കഴിയില്ല. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കുട്ടി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നാളെ തന്നെ ചെയ്യണം.
എക്സ്ക്യൂസ് മീ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പ്ലീസ് ഇരിക്കൂ. യാ ഷുവർ. ഇത് ഇന്ന് രാത്രിയിലെ മെനു ആണ്. ഓക്കെ. നിങ്ങളുടെ ഫ്യൂഷൻ ഫുഡിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് നോക്കൂ. ഷുവർ. എക്സ്ക്യൂസ് മീ. യാ. ഇന്ന് രാത്രി ഇവിടെ ധാരാളം ആളുകൾ വരുമല്ലേ. യാ. ആക്ച്വലി എനിക്ക് നിങ്ങളുടെ പെർമിഷൻ വേണം. ഇത് കുറച്ച് നോട്ടീസാ. എൻ്റെ ഒരു ഫ്രണ്ട് മിസ്സിംഗ് ആണ്. ഇത് ഞാനിവിടെ പതിച്ചോട്ടെ? നോ, നോട്ട് പോസിബിൾ അറ്റ് ആൾ സർ. ഞങ്ങൾക്ക് സാറിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സാറാണെങ്കിൽ ഇന്ന് വളരെ ബിസിയാണ്. ഈ കാസിനോ റെസ്റ്റോറൻ്റ് അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റ് ആണ്. സാർ ഇതിന് പെർമിഷൻ തരില്ല. ഇന്ന് അദ്ദേഹത്തോട് ആരും ഒന്നും ചോദിക്കില്ല. ചോദിക്കുന്ന ആളുടെ ജോലി പോകും. ഓക്കെ. ഈയിടെ അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ട്രാജഡി ഉണ്ടായി. ഐ മീൻ, ഐ എം സോറി സർ. ഐ ക്യാൻ ടേക്ക് എനി റിസ്ക്. നോ പ്രോബ്ലം. താങ്ക് യു. പ്രോജക്റ്റിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഈ പ്രോജക്റ്റ് എന്റെ മാത്രം പ്രോജക്റ്റ് അല്ല, ഗോവ ടൂറിസത്തിന്റെ കൂടി പ്രോജക്റ്റാണ്. ഒരുപാട് ജോലി സാധ്യതയുള്ള പ്രോജക്റ്റാണ്. ആൻഡ് റിയലി ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് ബൈ ദി വേ. സാർ, താങ്കൾ സീറോയിൽ നിന്ന് ഹീറോ ആയി എന്ന് കേട്ടിട്ടുണ്ട്. ഈ വിജയം നേടിയപ്പോൾ സാറിന് എന്ത് തോന്നുന്നു? ഞാൻ ലക്ഷ്യത്തെ കുറിച്ച് ആലോചിക്കാറില്ല, അതിലേക്കുള്ള യാത്രയാണ് പ്രധാനം. എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരിക്കൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ അത് സ്വന്തമാക്കിയിട്ടേ പിന്മാറും. ഇപ്പോൾ നിങ്ങളെ പോലുള്ള സുന്ദരികളായ റിപ്പോർട്ടേഴ്സ് ഇന്റർവ്യൂവിന് വന്നതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാർ, ഞങ്ങൾ കേട്ടിട്ടുണ്ട് താങ്കൾ സിംഗിൾ പാരന്റ് ആണെന്ന്. മാത്രമല്ല ബിസിയുമാണ്. ഈ ഒരു അവസ്ഥയിൽ കുട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? ഈ സമ്പാദിച്ചതെല്ലാം ആർക്കു വേണ്ടിയാ? സ്വന്തം കുട്ടിക്ക് വേണ്ടിയില്ലേ? മിഷ്ടിക്ക് വേണ്ടിയില്ലേ? എന്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കും. സാധാരണ പെൺകുട്ടികൾക്ക് അച്ഛനോടായിരിക്കും കൂടുതൽ സ്നേഹം. അപ്പോ സ്വന്തം മകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുവോ? അതോ ഏതച്ഛനാ സ്വന്തം മകളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാത്തത്? കൊള്ളാം സാർ, ഇറ്റ്സ് ഗ്രേറ്റ്. ഓരോ കുട്ടിയുടെ അച്ഛനും ഇങ്ങനെ തന്നെ ആവണം. സാർ, ഐ ആം സോറി, അത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. എന്താണെന്നറിയോ, ഇന്ന് വൈകുന്നേരം ഒരു ക്യാമ്പുണ്ട് ബീച്ചിൽ. അപ്പം മിഷ്ടി പറയായിരുന്നു സാർ പോകാൻ അനുവദിക്കില്ലെന്ന്. അതിൽ പേടിക്കേണ്ട കാര്യം എന്താ സാർ? ഐ മീൻ, മിഷ്ടി പുറത്തേക്ക് പോയാൽ അവൾക്ക് പുതിയതെന്തെങ്കിലും പഠിക്കാമല്ലോ. പിന്നെ ഒരുപാട് കുട്ടികൾ കാണും അവിടെ. കുട്ടികൾ ഇങ്ങനെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്നത് അവരുടെ ഡെവലപ്മെന്റിന് ഗുണം ചെയ്യും. ഷീസ് എ ഡോട്ടർ. വൗ സർ, ഷീ സോ ക്യൂട്ട്. സാർ എന്താ സമ്മതിക്കാത്തത്? നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്റെ മകളുടെ ആഗ്രഹത്തിന് ഞാൻ എതിരെ നിൽക്കാറില്ല. എല്ലാവരും വരൂ, ഈ കാസിൽ ഒന്ന് ചുറ്റിക്കാണാം. വരൂ. ഈ ലോകത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താ? കുട്ടികൾ. അപ്പൊ ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ സ്പെഷ്യൽ ആയി ആരെങ്കിലും വരണ്ടേ? മനസ്സുകൊണ്ട് നല്ല ആളായിരിക്കണം. ചീത്ത മനുഷ്യരിൽ നിന്നും കുട്ടികളെ രക്ഷിക്കണം. അനന്യ നമ്പ്യാർ, ഈ ഇന്റർവ്യൂവിനിടയ്ക്ക് വരേണ്ട ആവശ്യം എന്തായിരുന്നു? ഇങ്ങനെയാണോ നീ ജോലി ചെയ്യുന്നത്? ഞാൻ ചെയ്ത തെറ്റെന്താ സാർ? ഐ മീൻ, സാറല്ലേ പറഞ്ഞത് മിഷ്ടിക്ക് വീടിന് പുറത്ത് പോകണമെങ്കിൽ സാറിന്റെ പെർമിഷൻ വേണമെന്ന്. സോ ഞങ്ങൾ വന്നു. പിന്നെ ഈ ഇന്റർവ്യൂ ടി വിയിൽ വരികയാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കും സാർ മിഷ്ടിയെ ക്യാമ്പിന് പോകാൻ അനുവദിക്കുന്നില്ലെന്ന്. അത് സാറിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ?
സാറിന് ഇനി മിഷ്ടിയോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യൂ. അല്ല, ഒരച്ഛന്റെ കടമ പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ശരി, എനിക്ക് ഈ ജോലി തുടരണമെന്നില്ല. ഒരു നല്ല അച്ഛനാവണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നീ മിഷ്ടിയും കൊണ്ട് ക്യാമ്പിന് പോകും. പക്ഷേ ഒരു കണ്ടീഷൻ, നീ എപ്പോഴും ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവണം, 24/7. പിന്നെ എന്റെ സെക്യൂരിറ്റീസ്, അവരുടെ കണ്ണുകൾ എപ്പോഴും നിന്റെ പിറകെ ഉണ്ടാവും. ടേക്ക് ദിസ് ആൻഡ് ഗോ. That's great. വേണ്ട, മിനിസ്റ്ററോട് ഞാൻ സംസാരിച്ചോളാം, അതിനുശേഷം അയാളെ സ്വതന്ത്രനാക്കാം. മാനേജർ. യെസ് സർ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ വേണമെന്ന്. പറഞ്ഞോ ഇല്ലയോ? യെസ് സർ. എങ്കിൽ അതെന്താ? എനിക്ക് ഭയമുള്ള ആളുകൾ ഒട്ടും ഇഷ്ടമല്ലെന്നറിയാലോ. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഭാനു, അമ്മ എവിടെ? അമ്മ ക്ഷേത്രത്തിൽ പോയി, ഇപ്പൊ എത്തും. ചേച്ചി ഇരിക്കും, ഞാൻ ചായ എടുക്കാം. എന്താ ഇത്? ലോകത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താ? കുട്ടികൾ. അപ്പൊ ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ സ്പെഷ്യൽ ആയി ആരെങ്കിലും വരണ്ടേ? മനസ്സുകൊണ്ട് നല്ല ആളായിരിക്കണം. ചീത്ത മനുഷ്യരിൽ നിന്നും കുട്ടികളെ രക്ഷിക്കണം. അവരുടെ കൂടെ പോയി കളിക്ക്. ആരും വഴക്ക് പറയില്ലെന്നേ. സത്യം, എന്നെ വിശ്വാസമില്ലേ മോൾക്ക്? ചെല്ല. One thing is good. ഓർഗനൈസർ നല്ലതാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ആരുടെ കൂടെ എൻജോയ് ചെയ്യും? ആ പിന്നെ ഞാനൊരു ന്യൂസ് അറിഞ്ഞു കേട്ടോ, നമ്മുടെ ഈ ക്യാമ്പിൽ ഒരു സുന്ദരനായ ട്രെയിനർ ഉടനെ വരുന്നുണ്ടെന്ന്.
ഓ കമോൺ യാർ, നമുക്ക് അത്രത്തോളം ഭാഗ്യമൊന്നുമില്ല. പുതിയ ട്രെയിനറും ഇവിടുത്തെ കേറ്റേക്കറിനെ പോലെ തന്നെയായിരിക്കും. ഏതെങ്കിലും റിട്ടയേർഡ് കോച്ച് ആവും. തലയിൽ മുടിയും കാണില്ല, വായിൽ പല്ലും കാണില്ല. പുതിയ ട്രെയിനർ അല്ലേ? ആരാണ് വരുന്നതെന്ന് എന്റെ ആന്റിക്ക് അറിയാം. ആന്റിക്ക് അറിയാലോ, ഒന്ന് പറയ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എന്റെ ആന്റിക്ക് എല്ലാം അറിയാമെന്ന് പറയ. മിസ്റ്റി, എനിക്കൊന്നും അറിയില്ല മോളെ. ഇത് നിന്റെ മാലാഖയല്ലേ? ഈ മാലാഖയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഈ ചോദ്യത്തിന് ഉത്തരം പറ. ഈ ലോകത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താ? കുട്ടികൾ. അപ്പൊ ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ സ്പെഷ്യൽ ആയി ആരെങ്കിലും വരണ്ടേ? മനസ്സുകൊണ്ട് നല്ല ആളായിരിക്കണം. ചീത്ത മനുഷ്യരിൽ നിന്നും കുട്ടികളെ രക്ഷിക്കണം. മാലാഖമാരുടെ ലോകത്ത് നിന്നാവും വരുന്നത്. അപ്പൊ ആന്റിയുടെ ലോകത്ത് നിന്നാണോ? എന്റെ ലോകത്തെക്കാളും നല്ലത്. അവന്റെ പക്കൽ പവർ ഉണ്ടാവും, മാജിക് ഉണ്ടാവും. എന്നിട്ട് നിങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചു തരും ചീത്ത മനുഷ്യരെ എങ്ങനെ നേരിടണമെന്ന്. സ്ട്രോങ് ആക്കും നിങ്ങളെ. അപ്പൊ സൂപ്പർമാൻ ആണോ? അല്ല, സൂപ്പർമാനേക്കാൾ കൂടുതൽ സ്ട്രോങ്. മാഡം, കുട്ടികളുടെ മനസ്സിനെ നിങ്ങൾ സന്തോഷിപ്പിച്ചു. പക്ഷേ അങ്ങനൊരാൾ ഉണ്ടാവോ? കാരണം ഞങ്ങൾ ആരും ഇതുവരെ അങ്ങനൊരാളെ കണ്ടിട്ടേ ഇല്ല. വരും, തീർച്ചയായും വരും. അനന്യ മിസ് ഒരിക്കലും കള്ളം പറയില്ല. നിന്റെ ജീവിതത്തിലെ 15 വർഷങ്ങൾ ഒരു മിസ്റ്ററിയാണ്. അത് ഞാൻ തന്നെ സോൾവ് ചെയ്തിരിക്കും. ലെറ്റ്സ് ഗോ ടു ദി ക്യാമ്പ്.